ಕಲಿಯುತ್ತಿಂಗಿರಲೆ ಪಿಸಿ ಟ್ಯೂಷನ್ ಸೆಂಟರ್ಲೆ ಆನ್ಲೈನ್ ಟ್ಯೂಷನ್ ಕ್ಲಾಸ್ಲಿಗೆ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ. ಪತ್ತಾಂ ಕ್ಲಾಸ್ ವರೆಗೆ ಮ್ಯಾಥ್ಸ್ ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അരിതമെറ്റിക് സീക്വൻസിലെ നമ്മൾ ഫസ്റ്റ് സീക്വൻസ് ഉണ്ടാക്കാൻ പഠിച്ചു, അരിതമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് ആണ്, നമ്മൾ അടുത്ത ടോപ്പിക് ആൽജിബ്ര ഓഫ് അരിതമെറ്റിക് സീക്വൻസ്. അരിതമെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം എഴുതാൻ പോവാണ് നമ്മൾ. ബീജഗണിത രൂപം എഴുതാൻ നമ്മുടെ കയ്യിലുള്ള ഫോർമുല നമ്മൾ എഴുതണം. നമ്മൾ ഏത് ഫോർമുലയാണ് പഠിച്ചിരിക്കുന്നത്? എക്സ് എൻ ഇസ് ഈക്വൽ ടു. എന്താ എക്സ് എൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കയ്യിലുള്ള ഫോർമുല എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ഇതിൽ നിന്ന് ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് എക്സ് വൺ അല്ലെ. അപ്പൊ നമ്മൾ എക്സ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് കൊടുക്കുകയാണ്. അതിന്റെ കോമൺ ഡിഫറൻസ് ഡി ആണ് കേട്ടോ. അപ്പോ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അതിനാണ് എഫ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ഈ ഫസ്റ്റ് ടേം എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, ഇതാണ് എക്സ് എൻ അല്ലെ. നമ്മൾ പഠിച്ച ഫോർമുലയാണ്. ആ ഫോർമുലയുടെ നമ്മൾ ഡിറൈവ് ചെയ്ത് നമ്മൾ ബീജഗണിത രൂപത്തിലേക്ക് ആൽജിബ്രിക് ഫോമിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആൽജിബ്രിക് ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എക്സ് വൺ ഇൻറ്റു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. ഈ എക്സ് വണ്ണിന് പകരം നമ്മൾ എഫ് എഴുതി. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അത് തന്നെയാണ് എക്സ് വൺ. എഫ് ആയിട്ട് ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഡി ഇൻറ്റു എൻ എത്രയാണ്? ഡി ഇൻറ്റു എൻ ഡി എൻ മൈനസ് ഡി ഇൻറ്റു വൺ, നെഗറ്റീവ് വൺ ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവ് അത് വൺ ഇൻറ്റു ഡി ബി അല്ലെ. അപ്പൊ എക്സ് എൻ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നത് ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. അത് നമ്മൾ എക്സ് വണ്ണിന് പകരം നമ്മൾ എഫ് കൊടുത്താൽ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. അപ്പോ ഈ എഫ് പ്ലസ് ഇതിനെ നമ്മൾ ഇൻറ്റു ചെയ്തു, ഡി ഇൻറ്റു എൻ ഡി എൻ ഡി ഇൻറ്റു വൺ ഡി ആണ്. ഇനി എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഡി എൻ ആദ്യം കൊണ്ടുവരാം. ഡി എൻ പിന്നെ ഏതാ ഉള്ളത്? എഫ് പ്ലസ് എഫ് അല്ലേ. എഫ് പിന്നെ ഏതാണ്? മൈനസ് ഡി. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ദാറ്റ് ഈസ് ദ ആൽജിബ്രിക് ഫോം, ബീജഗണിത രൂപം. ഇനി ഇതിലെ ഡി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മാറ്റണം. ഈ ഡി എന്താണ്? ഈ ഡി ഈസ് ഈക്വൽ ടു എ ആക്കുകയാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആൽജിബ്രിക് ഫോമിൽ എന്താണ്? എ എൻ പ്ലസ് എഫ് മൈനസ് ഡി. കിട്ടിയോ? ഈ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എ നേടി, കാരണം ഇവിടെ ഡി തന്നെയാണ്. അപ്പൊ ഇവിടെ എ ഈസ് ഈക്വൽ ടു എന്താണ്? എ ഈസ് ഈക്വൽ ടു ഡി. അപ്പൊ നമുക്ക് ബീജഗണിത രൂപം കിട്ടി, ആൽജിബ്രിക് ഫോം കിട്ടി. എന്താണ്? എ എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഈ എഫ് മൈനസ് ഡി ക്ക് എഫ് മൈനസ് ഡി ആണ് നമ്മൾ എന്ത് പറയുന്നത്? ബി. കിട്ടിയോ? അപ്പൊ എന്താണ് ഇവിടുത്തെ ആദ്യത്തെ ഡി ആണ് എ. എ എന്നിലെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നിലെ എ എന്ന് പറയുന്നത് ഡി ആണ്. എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ദ ആൽജിബ്രിക് ഫോം ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി. ഇതാണ് നമ്മുടെ ആൽജിബ്രിക് ഫോം. കിട്ടിയത് ഒന്നുകൂടി നോക്കാം, ശരിക്കും മനസ്സിലാക്കണം. ഇനി നമ്മൾ ഈ ഫോർമുല പഠിച്ചു വെച്ചാൽ മതി. ആൽജിബ്രിക് ഫോം ഒരു ബീജഗണിത രൂപത്തിന്റെ, സോറി, ഒരു സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം. ഒരു ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താണ്? എ എൻ പ്ലസ് ബി. ഈ എ എൻ പ്ലസ് ബി എങ്ങനെയാ കിട്ടിയെന്നാണ് നമ്മൾ ഇവിടുന്ന് പഠിച്ചു തുടങ്ങിയത്. നോക്ക്, നമ്മുടെ ഫോർമുല എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. നമ്മൾ ഓരോന്നിനെയും മാറ്റാണ്. എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ആണ് ഫസ്റ്റ് ടേം, അതുകൊണ്ടാണ് നമ്മൾ എഫ് കൊടുത്തത്. പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അങ്ങനെ തന്നെ എഴുതി. ഇനി എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഞാൻ ബ്രാക്കറ്റ് കളഞ്ഞ് എഴുതാണ്. എന്നുവെച്ചാൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാണ്. അപ്പൊ ഡി ഇൻറ്റു എൻ ഡി എൻ ഡി ഇൻറ്റു വൺ ഡി. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഡി. കിട്ടി? ഇനി നമ്മള് ഇതിനെ ആദ്യം കൊണ്ടുവരാം. ഡി എൻ ആദ്യത്തേക്ക് കൊണ്ടുപോവാ, ഈ എഫിന് അങ്ങോട്ട് കൊണ്ടുപോവാ. ഡി എൻ, ഈ ഡി എൻ ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഡി എൻ പ്ലസ് എഫ് അല്ലേ. എഫിന്റെ സൈൻ പോസിറ്റീവ് അല്ലേ.
ഇവിടെ പോസിറ്റീവ് ആണ് അതുകൊണ്ട് ഇത് പ്ലസ് ആണ് ഇവിടത്തെ എന്താണ് മൈനസ് ഡി എഫ് മൈനസ് ഡി ഇനി ഇവിടെ വരെ നമുക്ക് കിട്ടി ഡി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇതിൽ ഡി എന്ന് പറയുന്നത് എന്താണ് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നതാണ് നമ്മൾ എ അപ്പൊ അൽജിബ്രിക് ഫോമിലെ എ എൻ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ് എ എന്ന് പറഞ്ഞാൽ ഡി ആണ് കേട്ടോ ഡി കോമൺ ഡിഫറൻസ് ആണ് ഡി എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഡി ആണ് നമ്മൾ എഴുതരുത് ഇനി എഫ് മൈനസ് ഡി ആണ് ബി അപ്പൊ അൽജിബ്രിക് ഫോം ഒന്ന് നോക്കുക എ എൻ പ്ലസ് ബി അതിലേതാ ഇത് വരുന്നത് എ എന്ന് പറയുന്നത് ഏതാ ഡി നമ്മൾ കോമൺ സീക്വൻസ് വന്നിട്ട് നമുക്ക് എഴുതാൻ വന്ന കോമൺ ഡിഫറൻസ് നമ്മൾ കിട്ടില്ലേ ആ കോമൺ ഡിഫറൻസ് ആണ് എ ഇവിടെ എത്രയാണ് ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ നിന്ന് മൈനസ് കോമൺ ഡിഫറൻസ് കിട്ടിയോ അൽജിബ്രിക് ഫോം എല്ലാവർക്കും കിട്ടിയോ എഴുതിയിട്ട് എല്ലാവരും ഇത് ഇതാണ് നമ്മുടെ നമ്മുടെ ഇതിലുള്ള ഫോർമുല അതിനെ ഡിറൈവ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു അതിന്റെ അൽജിബ്രിക് ഫോമിലേക്ക് നമ്മൾ എഴുതി എന്താണ് എ എൻ പ്ലസ് ബി കിട്ടിയല്ലോ എഴുതിയെടുത്ത് കഴിഞ്ഞോ ഇത് ശരിക്കും എഴുതിയെടുക്കാം ഇനി നമ്മൾ കണക്ക് തുടങ്ങുകയാണ് അപ്പൊ നമ്മുടെ അൽജിബ്രിക് ഫോം എന്താണ് എക്സ് എൻ അല്ലെ എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി അത് ബൈപാർട്ട് ചെയ്യാം അൽജിബ്രിക് ഫോം ഇനി കണക്കുകൾ ചെയ്യാം പേജ് നമ്പർ 24 ഈ ഫോർമുല വെച്ച് ബീജഗണിത രൂപം എഴുതാൻ പോവാണ് സമാന്തര ശ്രേണിയിലെ ബീജഗണിത രൂപം അൽജിബ്രിക് ഫോം ഓഫ് ദ അരിതമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം പേജ് നമ്പർ 24 The eighth term of an arithmetic sequence is 12. Eighth term എത്രയാണ് 12 ആണ് എട്ടാമത്തെ പദം അല്ലെ എക്സ് എട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 ആണ് അത് എക്സ് 12 പന്ത്രണ്ടാമത്തെ പദം എന്ന് പറഞ്ഞാൽ എന്താണ് എട്ടാണ് കിട്ടിയ രണ്ടെണ്ണം തന്നിരിക്കുന്നത് എന്താ തന്നിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നു എട്ടാമത്തെ പദം 12 പന്ത്രണ്ടാമത്തെ പദം 8 8th term 12, 12th term 8. And what is the algebraic form for the sequence? This sequence is the algebraic form. First term is the algebraic form. The formula is x is equal to a n plus b. Common difference b എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് മൈനസ് ഡി ആണ് അപ്പൊ എഫ് കിട്ടണം ഫസ്റ്റ് ടേം കിട്ടണം ഡിയും കിട്ടണം ഇനി ഈ സീക്വൻസിൽ നമ്മൾ എഫും ഡിയും കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ കണക്കില് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യും എങ്ങനെയായിരിക്കും ഡി ചെയ്യാൻ ഒന്നുകിൽ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്താണ് പൊസിഷന് മൈനസ് ചെയ്യാം ഇതും മൈനസ് ചെയ്യാം എന്നിട്ട് അതാണ് ഡി കിട്ടുന്നത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും അതല്ലേ നമ്മൾ ഇക്വേഷൻ വെച്ച് ശരിക്കും ചെയ്യാം എക്സ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് ടേം പ്ലസ് 7d അല്ലെ അതാണ് 12 ഇവിടെ എന്താണ് എക്സ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ് എക്സ് 1 പ്ലസ് 11d ഈസ് ഇക്വൽ ടു 8 ആണ് ഇനി ഇത് രണ്ടും കൂടി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഡി കിട്ടില്ലേ ഡി കണ്ടുപിടിക്കാം 7d നിന്ന് 11d കുറച്ചാൽ എത്ര കിട്ടാം 11 നിന്ന് 7 കുറച്ചാൽ 4d അല്ലേ അത് നെഗറ്റീവ് ആണ് 7 നിന്ന് 11 കുറയ്ക്കാൻ അപ്പൊ നെഗറ്റീവ് അല്ലേ വരുന്നത് ഈസ് ഇക്വൽ ടു 12 മൈനസ് 4 സോറി 8 എത്രയാ 12 നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും 4 ദെൻ ഡി ഈസ് ഇക്വൽ ടു ദെർഫോർ ഡി ഈസ് ഇക്വൽ ടു 4 ബൈ നെഗറ്റീവ് 4 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 1 ആണ് കിട്ടിയോ ഡി എല്ലാവർക്കും കണ്ടുപിടിച്ചില്ലേ നമുക്ക് തന്നിരിക്കുന്നത് എയ്ത്ത് ടേം ആണ് എക്സ് 1 പ്ലസ് 7d 12 ആണ് എക്സ് 1 പ്ലസ് 11d 12 പദം 11d ആണ് എക്സ് 1 ന്റെ കൂടെ കൂട്ടിയാൽ 8 കിട്ടും അപ്പൊ അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്തു നമുക്ക് ഡി കിട്ടി എത്രയാണെന്ന് നെഗറ്റീവ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാ അല്ലെ അതല്ലെങ്കിൽ വേറെ രീതി നമ്മൾ എന്താ പറഞ്ഞത് 8 നിന്ന് 12 കുറച്ചല്ലത്തെ കിട്ടാം നെഗറ്റീവ് 4 12 മൈനസ് 8 4 4 ബൈ നെഗറ്റീവ് 4 എത്ര കിട്ടി നോക്കിയേ
പൊസിഷൻ ബൈ ചെയ്യാം ഇവിടെ നമ്പർ പൊസിഷന്റെ എട്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എത്താൻ എത്രയാണ് നാലും നെഗറ്റീവ് നാല് അല്ലെ പന്ത്രണ്ടിൽ നിന്ന് ഇതിൽ നിന്ന് മൈനസ് ചെയ്തു ഇവിടെ എത്രയാണ് പന്ത്രണ്ട് മൈനസ് എട്ട് നാലാണ് സോ ഡി ഈക്വൽ ടു നാല് ബൈ നെഗറ്റീവ് നാല് ഇത് തന്നെയാണ് നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോഴും കിട്ടണത് കേട്ടോ അപ്പൊ നിങ്ങൾ ഫോർമുല വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് ഫോർമുല വെച്ച് ചെയ്തില്ലേ എക്സ് എയ്റ്റ് എഴുതി എക്സ് ട്വൽവ് എഴുതി അത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഡി കിട്ടി ഇനി ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ടേം കിട്ടാൻ ചെറുതിലേക്ക് അപ്ലൈ ചെയ്യാം അവിടെ ചെറുത് എത്രയാ എക്സ് വൺ നോക്കി ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് എക്സ് വൺ ആണ് കിട്ടേണ്ടത് എക്സ് വൺ പ്ലസ് സെവൻ ഇൻറ്റു ഡി ഡി എത്രയാ നെഗറ്റീവ് ഒന്നാണ് ട്വൽവ് നമ്മൾ ഈ ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ എക്സ് വൺ പ്ലസ് സെവൻ ഡി ഈസ് ഇക്വൽ ടു ട്വൽവ് അപ്പൊ എക്സ് വൺ കാണണമെങ്കിൽ എത്രയാ ഈ എക്സ് വൺ കാണണമെങ്കിൽ സെവൻ ഇൻറ്റു വൺ സെവൻ അല്ലേ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് സെവൻ ആണ് ഈ നെഗറ്റീവ് സെവൻ അങ്ങോട്ട് പോകുമ്പോ എന്താവും പോസിറ്റീവ് ആയി അപ്പൊ പന്ത്രണ്ട് പ്ലസ് ഏഴ് എത്ര കിട്ടി എക്സ് വൺ ഈസ് ഇക്വൽ ടു പത്തൊമ്പത് ഇപ്പൊ രണ്ട് കിട്ടി കഴിയും കിട്ടിയോ എല്ലാവർക്കും മനസ്സിലായോ ഏതൊക്കെ നമുക്ക് കിട്ടിയത് ഡി കിട്ടി എക്സ് വൺ എത്ര കിട്ടി എക്സ് അല്ല ഡി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ എക്സ് വൺ ഈസ് ഈക്വൽ ടു പത്തൊമ്പത് കിട്ടിയില്ല എല്ലാവർക്കും ഡി കണ്ടുപിടിക്കാൻ പഠിച്ചു അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫോർമുലയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്തു നമുക്ക് എത്ര കിട്ടി അപ്പൊ ഡി നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വൺ പിന്നെ എക്സ് വൺ നമുക്ക് കിട്ടിയത് എത്രയാണ് പത്തൊമ്പത് ഇനി സീക്വൻസ് ഉണ്ടാക്കി കൂടെ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ പദം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ടേം ആദ്യത്തെ പദം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്താണ് അതിന്റെ കൂടെ നെഗറ്റീവ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ടേംസ് കിട്ടില്ലേ അപ്പൊ ഈ സീക്വൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ആൽജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ് അപ്പോ നമ്മൾ ആദ്യം തന്നെ ഡി കണ്ടുപിടിച്ചു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കണ്ടുപിടിച്ചേ ഡി കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ ശേഷം എനിക്ക് കണ്ടുപിടിച്ചു എക്സ് വൺ കണ്ടുപിടിച്ചു ഇനി നമ്മൾ സീക്വൻസ് എഴുതണം സീക്വൻസ് എങ്ങനെ എഴുതാന്ന് നോക്കിയേ എഴുതാട്ടെ സീക്വൻസ് ഈസ് ഈക്വൽ ടു അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്നതാ എഴുതാ ഈ സീക്വൻസ് എങ്ങനെ എഴുതാം ഫസ്റ്റ് ടേം പത്തൊമ്പത് പിന്നെ നെഗറ്റീവ് ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ എത്ര കിട്ടും പത്തൊമ്പതിന്റെ കൂടെ നെഗറ്റീവ് ഒന്ന് കൂട്ടിയാൽ പത്തൊമ്പത് മൈനസ് ഒന്ന് അല്ലേ പതിനെട്ട് പിന്നത്തെ പതിനേഴ് പിന്നെ പതിനാറ് കോമിറ്റ് കൊടുക്കാം നാലെണ്ണം നമ്മൾ എഴുതിയാൽ മതി മാക്സിമം സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം പക്ഷെ കോമിറ്റ് കൊടുത്ത് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതാണ് സീക്വൻസ് ഇനി ഇതിന്റെ അൽജിബ്രിക് ഫോം ബീജഗണിത രൂപം എഴുതാൻ പോണേ കേട്ടോ ഒന്നിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫോർമുല വെച്ച് ചെയ്യാം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി അത് എക്സ്പാൻഡ് ചെയ്തിടണം പക്ഷെ ഇവിടെ നമുക്ക് ഈ എക്സ് ഡിയും എക്സ് വണ്ണും കിട്ടിയാൽ പിന്നെ എളുപ്പമായിട്ട് ഇത് ചെയ്യാം ചെയ്തൂടെ പറഞ്ഞോ എന്താ ബീജഗണിത രൂപം എക്സ് എൻ ഈസ് ഈക്വൽ ടു ബീജഗണിത രൂപം എ എ എൻ പ്ലസ് ബി എ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ ഞാൻ എഴുതി തന്നു നമ്മൾ ഇക്വേഷൻ എഴുതി ഉണ്ടാക്കിയപ്പോ എ ഈസ് ഈക്വൽ ടു എന്താണ് ഡി ആണ് ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് മൈനസ് ഡി ആണ് അത് രണ്ടും എഴുതി വെക്കണം കേട്ടോ ഏന്ന് നേരത്തെ എഴുതിയതാണ് നമ്മൾ ഇക്വേഷൻ കൊണ്ടുവന്നപ്പോ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഡി ആണ് ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് നമ്മള് എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ശരിയാക്കിയത് അത് ഡിറൈവ് ചെയ്ത് വന്നപ്പോ എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു ആണ് ബി എന്ന് പറഞ്ഞാൽ എഫ് മൈനസ് ഡി ആണ് അപ്പൊ എക്സ് എൻ ഈസ് ഈക്വൽ ടു പറഞ്ഞോ ഇനി എത്രയായി എത്രയാ എക്സ് എൻ പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എത്രയായി ഡി ആണ് ഡി നെഗറ്റീവ് വൺ അല്ലെ നെഗറ്റീവ് വൺ എൻ ഡി എൻ എ എൻ പ്ലസ് ബി എത്രയാ ബി എഫ് മൈനസ് ഡി എഫ് എത്രയാ പത്തൊമ്പത് അല്ലെ മൈനസ് നോക്ക് എഴുതാൻ നോക്ക് എഫ് മൈനസ് ഡി ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് വൺ ഇതില്ലേ അതില് പത്തൊമ്പത് മൈനസ് നെഗറ്റീവ് ഒന്ന് എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആവാം ഇവിടെ പ്ലസ് ആയി അപ്പൊ എത്ര കിട്ടി പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് അപ്പൊ ഇവിടെ എത്ര നെഗറ്റീവ് വൺ എൻ പ്ലസ് ട്വന്റി കിട്ടിയല്ലോ
algebraic form namak kitti namak agane choichirikkunathu ibda namak algebraic form ethrayane ini ibda agitha negative varadhu kondu namak odinu maatiyeda an plus b aanu form ingane ediyalu mathi ee n ne namak appurathu edan kaari kodu negative varadhu kondu appo aadhi namak onnu koodi vaani maati ezhudam 20 positive ulladhu aadhi minus फॉर्मुलाशी अगले नंबर कितनी 20 माइनस n कितनी एल्जेब्रिक फॉर्मूले था n a नो बारे इधर d आ रहे b नो बारे इधर f माइनस d अब नंबर कितने डिराइव एक नंबर बोलो 20 माइनस n इन्हें देखते हैं हम तो क्वेश्चन उन बर्ड प्रॉब्लम आ रहे हैं वही पक्षी का था अब नंबर एक पार्ट ऑफ़ से टेक्सचर पढ़ी चुकी नहीं हुई पक्षि चोदिच्चु अब ഞങ്ങളോളം തന്നെ b and b again together with adinte kude half of us njangalude pagudhi ethrayaanu njangal nu parna x njangal nu parna pakshigalude enna onnu x aanu njangalolam b and again b enne njangal ekkam thanne pin endanu half of us njangalude pagudhi njangalude pagudhi ethraya x by 2 alle njangalude pagudhi with half of us and half of that adinte pagudhi koodi adinte pagudhi nu arayumba ethraya x by 2 inde pagudhi x by 2 inde pagudhi ethra velum x by 4 ay alle idu pagudhi pagudhiyude pagudhi nu arayumba ethraya kaal bhagam alle appo x by 4 and half of that and one more adinte koode onnum koodi kootiyal it is a natural number ennu kittiyo पक्षि कथ कक्षी कंपिड्रेड पगुद अगर नमु चौदह ഇവിടെ നമ്പർ തന്നില്ല ഒരു നാച്ചുറൽ നമ്പർ എത്ര വേണമെങ്കിലും ആവാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ n കൊടുത്തു ഇനി ചോദ്യം എന്താണ് ഇതാണ് പക്ഷി പറഞ്ഞ കാര്യം എല്ലാവർക്കും കിട്ടിയില്ലേ ഇക്വേഷൻ എഴുതാൻ കിട്ടിയോ ഒന്നുകൂടി നോക്കാം v and v again and together with half of us and again half of that and again 1 plus 1 ഞങ്ങളെ ഞങ്ങളോളം ഞങ്ങളുടെ പകുതി അതിന്റെ പകുതിയും 1 ഒരു നാച്ചുറൽ നമ്പർ ഈ ഇക്വേഷൻ കിട്ടിയാൽ ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്
ഇനി നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഓൾ ദ പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സ് ബേർഡ്സിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ എന്ത് വേണമെങ്കിലും നമ്മളോട് ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ ഇത്ര എന്ന് പറഞ്ഞിട്ടില്ല എത്ര വേണമെങ്കിലോ ഒരു നാച്ചുറൽ നമ്പർ അപ്പൊ നിങ്ങൾക്ക് ആൻഡ് ദ സം ടോൾഡ് ബൈ ദ ബേർഡ് ഓൾസോ അപ്പൊ അതിന്റെ സമ്മ് എത്രയാകുമെന്ന് അപ്പൊ ഈ ഇക്വേഷനെ ഈ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം ബേർഡ്സിന്റെ എണ്ണം കണ്ടുപിടിക്കണം രണ്ട് സീക്വൻസ് ഉണ്ടാക്കണം അപ്പൊ നാളേക്ക് രണ്ട് സീക്വൻസ് എല്ലാവരും ഉണ്ടാക്കി കൊണ്ടുവരാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ആ സീക്വൻസ് ഏത് സീക്വൻസ് ഒക്കെ ഉണ്ടാക്കേണ്ടത് പോസിബിൾ നമ്പർ ഓഫ് ബേർഡ്സും വേണം ബേർഡ്സിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം കേട്ടോ ബേർഡ്സിന് ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ടിട്ട് കൊടുക്കാം മൂന്നിട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഇതിനെല്ലാം കൂടി സം എത്രയായിരിക്കും ഈ എൻ എത്രയാണെന്നും അപ്പൊ എക്സ് എത്രയാണെന്നും എക്സിന്റെ സീക്വൻസ് എഴുതണം എന്നിന്റെ സീക്വൻസ് ബേർഡിന്റെ എണ്ണം എത്രയാകുമെന്നും അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഇങ്ങനെ ഒരു ബേർഡിന്റെ എണ്ണം നമുക്ക് ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ കൊടുത്താൽ അവിടെ ടോട്ടൽ എത്രയാകും ഇത് രണ്ടിന്റെയും സീക്വൻസ് നാളേക്ക് എഴുതി ഉണ്ടാക്കണം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക നാളേക്ക് അപ്പൊ നമ്മള് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് നാളെ സിംപ്ലിഫൈ ചെയ്യുക അറിയില്ല ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാന്ന് എൽ സി എം കണ്ട് ഡിനോമിനേറ്റർ സെയിം ആക്കാട്ടോ ഡിനോമിനേറ്റർ സെയിം ആക്കിയാൽ എല്ലാം കൂട്ടിക്കൂടെ എല്ലാം കൂട്ടി നോക്കി നാളെ കൊണ്ടുവരാം ബാക്കിയുള്ളത് നാളെ ചെയ്തു തരാം.